മലബാറിൽ എഴുത്തിനിരുത്ത് ചടങ്ങുകൾ വീടുകളിൽ ഒതുങ്ങി. കൊറോണയുടെ പശ്ചാത്തലത്തിൽ കർശന നിയന്ത്രണങ്ങളാണ് ഉണ്ടായിരുന്നത്. മലബാറിലെ പല ക്ഷേത്രങ്ങളിലും ഭക്തജനത്തിരക്കും കുറവായിരുന്നു. വിജയദശമി കുരുന്നുകൾ അക്ഷരലോകത്തേക്ക് ചുവടുവെക്കുന്ന ദിനം. കുഞ്ഞുങ്ങളുടെ കരച്ചിലും എഴുത്തിനിരുത്തുന്ന ആഘോഷവുമായി ക്ഷേത്രാങ്കണം തിരക്കാവേണ്ട സമയം. എന്നാൽ കൊറോണ വ്യാപനം രൂക്ഷമായതോടെ മലബാറിലെ പല ക്ഷേത്രങ്ങളിലും ആദ്യാക്ഷര ചടങ്ങ് പേരിന് മാത്രമായി. കുട്ടികളെ എഴുത്തിനിരുത്തേണ്ട എന്ന് തന്നെ തീരുമാനിച്ചു. പിന്നെ അതുപോലെ തന്നെ വാഹനപൂജ മാത്രമാണ് ഇപ്പം നടത്തി കൊടുക്കുന്നത്. പിന്നെ എല്ലാ മാനദണ്ഡങ്ങളും പാലിച്ചുകൊണ്ട് ദർശനം നൽകുന്നുണ്ട് ഭക്തജനങ്ങൾക്ക്. അത് എല്ലാ അത്തരത്തിലുള്ള കാര്യങ്ങൾ മാത്രമാണ് ചെയ്തു തരുന്നത്. പണ്ട് കാലങ്ങളിൽ വീടുകളിൽ വെച്ചായിരുന്നു അക്ഷരം കുറിച്ചിരുന്നത്. കാരണന്മാർ കുട്ടികളെ മടിയിലിരുത്തി അക്ഷരം കുറിക്കും. ഇന്നത്തെ ഈ സാഹചര്യത്തിൽ ഗൃഹം ക്ഷേത്രമാക്കി മാറ്റി ക്ഷേത്രത്തിൻ്റെ പവിത്രത നിലനിർത്തി അവിടെ നമ്മൾ അവിടെ ആരാണോ മുതിർന്നവർ അവരെ കൊണ്ട് കുട്ടികളെ മടിയിലിരുത്തി അക്ഷരം കുറിക്കുന്നത് എന്നതായിരിക്കും ഈ സാഹചര്യത്തിൽ ഉചിതം. ഇപ്രാവശ്യത്തെ വിദ്യാരംഭ ചടങ്ങുകൾ ക്ഷേത്രങ്ങളിൽ നടത്താൻ സാധിക്കാത്തതിൻ്റെ വിഷമത്തിലാണ് ഭക്തർ. പലരും കുരുന്നുകളുടെ ആദ്യാക്ഷര ചടങ്ങ് വീട്ടിൽ തന്നെ ഒതുക്കി. അതേസമയം ചുരുങ്ങിയ തോതിൽ ആളുകൾ ക്ഷേത്ര ദർശനത്തിന് എത്തിയിരുന്നു. കൊറോണ എന്ന മഹാമാരി എത്രയും പെട്ടെന്ന് മാറുമെന്ന പ്രതീക്ഷയിലാണ് ഓരോ വിശ്വാസിയും. ജനം, കോഴിക്കോട്.